ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ സാൻഡ്വിച്ചാണ്. ഈസി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. മുളക്, മഞ്ഞൾ, ഉപ്പ്, ചെറുനാരങ്ങയുടെ നീരും കുറച്ച് തൈരും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്യാനില്ലെങ്കിൽ കറി വെച്ചതിൽ നിന്നും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. കറി വെച്ച പീസിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. ഇവിടെ ഞാനെടുത്തത് ക്യാരറ്റ്, ക്യാബേജ്, സവാള, കുറച്ച് തക്കാളിയും ക്യാപ്സിക്കം ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതന്നെ വേണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഒരു വലിയ ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസിന് വേണ്ട ഉപ്പാണ് നമ്മൾ ചേർക്കുന്നത്. നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇട്ടതാണ്. പിന്നെ അതാണ് നമ്മൾക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പിന്നെ കുറച്ച് മയോനൈസും കൂടി ചേർക്കുന്നുണ്ട്. അത് ഒരു 3 ടേബിൾ സ്പൂണോളം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ച മയോനൈസ് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു മയോനൈസാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതുകൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ചപ്പാത്തിയിൽ ഒക്കെ പരത്തിയെടുക്കാം, അല്ലെങ്കിൽ ടോർട്ടില റാപ്പ് കൊണ്ട് നമുക്കിതുപോലെ ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ക്രീമാണ് ചേർക്കുന്നത്. അപ്പോൾ നോർമൽ ക്രീം ഉപയോഗിക്കാനും പറ്റും. ഞാൻ ഇതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചൊരു പുളിയൊക്കെ ഉണ്ട്, അത് ഇതിലേക്ക് തേച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് ടോസ്റ്ററിലാണ് ചൂടാക്കിയെടുക്കുന്നത്. അതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് മുന്നേ തന്നെ ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വെച്ച് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി. അപ്പോൾ നല്ല ഈസിയും ടേസ്റ്റും ആയിട്ടുള്ള സാൻഡ്വിച്ച് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ. ചപ്പാത്തി മാവ് ഉണ്ടെങ്കിൽ അതിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ടോർട്ടില റാപ്പിലാണ് ചെയ്തത്. നല്ല ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റും. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.